ഹായ് ഗൈസ്, അപ്പോൾ നമ്മുടെ SSLC പ്ലസ് ടു വിദ്യാർത്ഥികളുടെ ഗ്രേസ് മാർക്കുമായി ബന്ധപ്പെട്ട വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു വാർത്ത അല്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണ് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിൽ കടക്കാം. അതിനു മുമ്പ് ഈ വീഡിയോ കാണുന്നവരിൽ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പം തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ ഓപ്ഷനിൽ എനേബിൾ ചെയ്ത് വെക്കാൻ മറക്കാതിരിക്കുക. അതേപോലെ തന്നെ ഈ വീഡിയോ നിർബന്ധമായിട്ടും ലൈക്ക് ചെയ്യാനും നിങ്ങൾ ഫ്രണ്ട്സിലേക്ക് മാക്സിമം ഷെയർ ചെയ്യാനും നിങ്ങൾ മറക്കാതിരിക്കുക. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് ആ ഒരു വാർത്തയിലേക്ക് കടക്കാം. അതായത് നമുക്ക് എല്ലാവർക്കും അറിയാം, ഇന്ന് നമ്മുടെ ഗ്രേസ് മാർക്കുമായി ബന്ധപ്പെട്ട് കോടതിയിൽ ഒരു കേസിൻ്റെ വാദം നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് തന്നെ അതുമായി ബന്ധപ്പെട്ട് ഒരു അന്തിമമായിട്ടുള്ള തീരുമാനം വരുമെന്നായിരുന്നു നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചത്. പക്ഷേ അതുമായി ബന്ധപ്പെട്ട്, അതായത് നമ്മുടെ ഗ്രേസ് മാർക്കുമായി ബന്ധപ്പെട്ട് ലേറ്റസ്റ്റ് ആയിട്ടൊരു അപ്ഡേറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കറിയാൻ സാധിക്കുന്നത് ഈ കേസ് വീണ്ടും 16-ാം തീയതിയിലേക്ക് മാറ്റി വെച്ചിരിക്കുകയാണ്. ഓക്കെ, ഈ വരുന്ന 16-ാം തീയതി, അതായത് മറ്റന്നാളത്തേക്ക് ഈ കേസ് വീണ്ടും മാറ്റി വെച്ചിരിക്കുകയാണ്. അപ്പം 16-ാം തീയതി വീണ്ടും ഒരു ഹിയറിംഗ് നടക്കും. അതിനുശേഷമായിരിക്കും കോടതിയുടെ ഭാഗത്തു നിന്നും ഈ ഗ്രേസ് മാർക്കുമായി ബന്ധപ്പെട്ട ഒരു അന്തിമമായിട്ടുള്ള തീരുമാനം അല്ലെങ്കിൽ വിധി ഉണ്ടാവുക എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ കേസ് വീണ്ടും മാറ്റി വെക്കാനുള്ള ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്നും നമ്മുടെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള കൃത്യമായിട്ടുള്ളൊരു നിലപാട്, അതായത് ഗ്രേസ് മാർക്ക് ഇപ്രാവശ്യം വിദ്യാർത്ഥികൾക്ക് നൽകുന്നുണ്ടോ അല്ലെങ്കിൽ നൽകുന്നില്ലേ അല്ലെങ്കിൽ വേറെ രീതിയാണോ, എന്താണ് കൃത്യമായിട്ടുള്ള നിലപാട് അല്ലെങ്കിൽ തീരുമാനം എന്താണെന്ന് ഇതുവരെ നമ്മുടെ സർക്കാർ കോടതിയെ അറിയിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് വീണ്ടും കേസ് മാറ്റിവെച്ചത്. ഇന്ന് അതെല്ലാം അറിയിച്ച് വിധിയെല്ലാം വരുമെന്നായിരുന്നു നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചത്. പക്ഷേ അങ്ങനെ നടന്നിട്ടില്ല. ഇന്നും നമ്മുടെ സർക്കാരിൻ്റെ തീരുമാനം എന്താണെന്ന് കൃത്യമായിട്ട് ഇതുവരെ നമ്മുടെ കോടതിയെ അറിയിച്ചിട്ടില്ല. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് എല്ലാവർക്കും അറിയാം, നാളെ 15-ാം തീയതി നമ്മുടെ SSLC റിസൾട്ട് വരികയാണ്. അപ്പോൾ ഇനി SSLC ഗ്രേസ് മാർക്ക് ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇപ്പോൾ നാളെ റിസൾട്ട് വരും, മറ്റന്നാളാണ് ഇതിൻ്റെ ഹിയറിംഗ് നടക്കാൻ പോകുന്നത്. ഇനിയിപ്പം വേറെ എന്തെങ്കിലും രീതിയാണോ എന്ന് നമുക്ക് അറിയാൻ സാധിക്കില്ല. ഓക്കെ, ഇനി വേറെ എന്തെങ്കിലും ഒരു തീരുമാനമാണ് അറിയിക്കാൻ പോകുന്നത് നമുക്ക് അറിയാൻ സാധിക്കില്ല. എന്തായാലും 16-ാം തീയതി മാത്രമേ നമുക്കെല്ലാം അറിയാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് 16-ാം തീയതി വരെ കാത്തിരിക്കാം. SSLC എന്തായാലും ഗ്രേസ് മാർക്ക് ഉണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്ലസ് ടു വിദ്യാർത്ഥികൾക്ക് ഉണ്ടാവുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്ലസ് ടു വിദ്യാർത്ഥികൾക്കും ഗ്രേസ് മാർക്ക് നൽകാനുള്ള ഒരു ചാൻസ് വളരെയധികം കുറവാണ്. പക്ഷേ ഇനിയിപ്പം 16-ാം തീയതിയിലേക്ക് നീട്ടി വെച്ചത് കൊണ്ട് എന്തെങ്കിലും ഒരു ചാൻസ് ഉണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് തോന്നുന്നു ചെറിയൊരു ചാൻസ്, ഓക്കെ, ഒരു 0.1 എന്ന് പറയുന്ന പോലെ അങ്ങനത്തെ ചെറിയൊരു ചാൻസ് മാത്രം ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. 16-ാം തീയതിയാണ് വീണ്ടും ഹിയറിംഗ് നടക്കാൻ പോകുന്നത്. അന്ന് നമ്മുടെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള കൃത്യമായിട്ടുള്ളൊരു തീരുമാനം എന്താണ്, ഗ്രേസ് മാർക്ക് ഇപ്രാവശ്യം നൽകുന്നുണ്ടോ അല്ലെങ്കിൽ നൽകുന്നില്ലേ, ഇനിയിപ്പം SSLC നൽകാതെ പ്ലസ് ടുകാർക്ക് മാത്രമാണോ ഗ്രേസ് മാർക്ക് നൽകുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്താണ് കൃത്യമായിട്ടുള്ള നിലപാട്, തീരുമാനം എന്താണെന്നുള്ളത് 16-ാം തീയതി കോടതിയെ അറിയിക്കും. അതിനുശേഷമായിരിക്കും കോടതിയുടെ ഭാഗത്തു നിന്നും കൃത്യമായിട്ടുള്ള ഒരു വിധി വരിക. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. എല്ലാവർക്കും സന്തോഷം നൽകുന്ന അല്ലെങ്കിൽ വിദ്യാർത്ഥികൾക്ക് അനുകൂലമായിട്ടുള്ള ഒരു വിധി ആവട്ടെ എന്ന് വീണ്ടും പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് 16-ാം തീയതി വീണ്ടും കാണാം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ബൈ.